നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളൊരു അൺബോക്സിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണ് അൺബോക്സിങ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ടതല്ലേ, നമ്മുടെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു ഗെയിമിംഗ് ചെയർ എടുത്തിട്ടുണ്ട്, MSI CH120 എന്ന് പറയണ ഒരു CH120X എന്ന് പറയണ ഗെയിമിംഗ് ചെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നമ്മളിന്ന് ഫിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ കുറേ കൂട്ടുകാർ എന്താ പറയുക, ആരെങ്കിലുമൊക്കെ ഗെയിമിംഗ് ചെയറൊക്കെ മേടിക്കാൻ ഇരിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് റെഫർ ചെയ്യാനായിട്ട് ഒരു ഗെയിമിംഗ് ചെയറിൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ മേടിക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് വേറെ നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ എന്തായാലും MSI ഈ CH120X എന്ന് പറയുന്ന മോഡൽ ഒന്ന് പരിചയപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടി പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനും അനീത്തും കൂടിയാണ് ഇത് കൊണ്ടുവന്നത്. ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ വ്ളോഗ് ചാനലിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ കറൻ്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല, വരുന്നതായിരിക്കും. ഒരു വ്ളോഗ് ടൈപ്പ് വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ഗെയിമിംഗ് ചെയർ എടുക്കാൻ പോയതും കിട്ടിയതും അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ട്, ഈ ജസ്റ്റ് നമ്മുടെ വ്ളോഗ് ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇറ്റ്സ് മൈ സ്റ്റോറീസ് എന്നാണ് അതെ, ഇറ്റ്സ് മൈ സ്റ്റോറീസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ വ്ളോഗ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വ്ളോഗ് വീഡിയോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം വേഗം തന്നെ. ഞാൻ അധികം ടൈം കളയണമൊന്നുമില്ല, നമുക്ക് എന്തായാലും വേഗം ഇതൊന്ന് പെട്ടി പൊട്ടിച്ചെടുക്കാം. ഒരു നല്ല കിടിലനായിട്ടൊക്കെ തന്നെയാണ് പാക്ക് ചെയ്ത് കഴിച്ചിരുന്നത് കേട്ടോ MSI. ഇപ്പോൾ MSI ഒരുപാട് ഗാഡ്ജറ്റ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. MSI ഗെയിമിംഗ് ചെയറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ വരിക. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരിക്കും. എൻ്റെ മോനെ വലിയ പെട്ടിയാട്ടാ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പെട്ടിയുടെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഒരു 1, 2, 3, 5 ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീലുകൾ, നമ്മുടെ ഓക്കെ, കപ്പേരെ കൊടുക്കുന്ന വീലുകൾ ഒരു 5 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ അവരുടെ കുറച്ച് ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട്, എല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനത്തിന്. ഓക്കെ, അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ പോലത്തെ സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ആ ടൈറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സ്ക്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വേറെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മീ നല്ല ഖനമുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ കസേരയുടെ ബേസാണ്. ഓക്കെ, കസേരയുടെ ബേസ് ഇത് 1, 2, 3, 4, 5 ഇത് നല്ല ഖനമുണ്ട്, നല്ല സ്റ്റീൽ ബേസാണ്. വോയിസ് കേട്ടാ നല്ല സ്റ്റീലാണ്, ഒന്നുകൂടി കേൾപ്പിക്കാം. നല്ല ഹൈ കനത്തിലുള്ള നല്ലൊരു സ്റ്റീലിൻ്റെ സാധനം വന്നിട്ടുണ്ട്. സൈഡ് ഒരു വാറണ്ടി കാർഡ്, ക്യൂബ് ഗൈഡ്, അതായത് യൂസർ മാനുവൽ, വേറൊന്നുമല്ല, യൂസർ മാനുവൽ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പെട്ടി മാറ്റി കഴിയുമ്പോഴാണ് ഗൈസ് എൻ്റെ മോനെ എൻ്റെ അമ്മോ പൊളി ഗൈസ്. നമ്മുടെ ചെയറിൻ്റെ ബേസ്, ബേസ് അല്ല, ആ ചാരി ഇരിക്കുന്ന ഇത്, എൻ്റെ മോനെ ഇത് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് കവറിൻ്റെ ഉള്ളതാണ്, നമുക്ക് എന്തായാലും അത് ഫിറ്റ് ചെയ്യുമ്പോൾ പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ക്ലിയർ ആയിട്ട്. പൂളി സാധനം എൻ്റെ മോനെ കിടു, ഒരു രക്ഷയില്ല. എനിക്കിത് ഭയങ്കര ത്രില്ലിങ്ങാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള സാധനം ഇതിന് മുമ്പൊന്നും യൂസ് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. സാധാ ഒരു ഓഫീസ് ചെയർ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ ഒരു പില്യൻ, ഇത് പില്യനാണ്. ഇതും ഞാൻ വയ്ക്കുമ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു പില്യൻ MSI ലോഗോയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നെക്സ്റ്റ് 2 പില്യനുണ്ടേ. ഇത് വേറെ, ഇത് നമുക്ക് തലയുടെ അവിടെ വയ്ക്കുന്ന പില്യനാണ്. അതായത് 2 പില്യൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് തല, അതായത് കഴുത്തിൻ്റെ അവിടെ വയ്ക്കുന്ന പില്യനും മറ്റേത് നമുക്ക് ഏതാ പുറത്ത് താഴെയായിട്ട് വയ്ക്കുന്ന ഒരു പില്യനാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പിന്നെ അവരുടെ കുറച്ച് സാധനങ്ങളും പിന്നെ യെസ് ഗൈസ്, ഗൈസ് ഇനിയും എടുത്തു പറയേണ്ട ഒരു സാധനം എൻ്റെ ഇതാണ്, ഇതായിരിക്കണ സാധനം, ഇങ്ങനെ വച്ചിരിക്കല്ലേ ആ ഒരു സാധനമാണ്. ഇത് ഈ പറഞ്ഞ പോലെ സ്റ്റീൽ നല്ല പക്ക ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ എൻ്റെ അമ്മോ. ഇത് നമുക്കെന്തായാലും ഫിറ്റ് ചെയ്യണം, ഇത് വയ്ക്കാനൊരു സ്ഥലമല്ല. പിന്നെ വരുന്നത് ഈ ഹാൻഡ് റെസ്റ്റാണ്, കൈ വയ്ക്കുന്നില്ലേ, കൈ വയ്ക്കുന്ന ഹാൻഡ് റെസ്റ്റ്, അതാണ് ഈ പെട്ടിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്, നല്ലൊരു ഹാൻഡ് റെസ്റ്റ്. ഇങ്ങനത്തെ ഒരു ഹാൻഡ് റെസ്റ്റും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് നെട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക്
ഈ ഒരു പെട്ടിയിൽ വരുന്നുള്ളൂ. അപ്പോൾ അൺബോക്സിങ് ഇത്ര ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മേ നല്ല കനമുണ്ട്, നല്ല പാടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്കപ്പോൾ ഈ സാധനം ഫിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ബേസ് അങ്ങോട്ട് കണക്ട് ചെയ്യാം. വയ്ക്കുക, അത്രേ ഉള്ളൂ. വേറെ ഇതിൽ ആ ടയറൊന്ന് കറക്റ്റായിട്ട് വയ്ക്കണം. ഓക്കെ, വെച്ചു ഗൈസ്. അങ്ങനെ ബേസ് റെഡി ആയിട്ടുണ്ട്. വീൽ ലോക്ക് ഉണ്ട് ഈ ഒരു ചെയറിന്, അത് നല്ലൊരു പ്രത്യേകതയായിട്ട് തോന്നി. അതിനായിട്ട് സിമ്പിളാണ്, വേറെ നമ്മളൊന്നും ചെയ്യാല്ല, ജസ്റ്റ് ഇത് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആ നോബ് കറക്റ്റായിട്ടുണ്ട്, ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യണം. അത് ഇത്തിരി പണിയാണ്, അപ്പോൾ നമുക്ക് ഇത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് അത് കണക്ട് ചെയ്ത് വന്നിട്ട് ഇത് ബാക്കി ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇത് ഫിറ്റ് ചെയ്യണം. ഈ ഒരു സംഭവം നമുക്ക് ഈ സീറ്റിൻ്റെ താഴേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ വയ്ക്കുകയാണ്, ഇവിടെ കറക്റ്റ് വയ്ക്കുക. കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ ഉണ്ട്. ഓക്കെ, ബോൾട്ടുകാർ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ ബോൾട്ട് ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇതിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ക്രൂ ചെയ്യാനായിട്ട് ഒരു അല്ലെങ്കിൽ പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് അത് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം ഗൈസ്. എന്തായാലും ഇത് ഇത്തിരി ടൈം എടുക്കണ കേസാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സാധനം ബാക്ക്ഗ്രൗണ്ട് ഞാൻ കാണിച്ചുതരാം. ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വയ്ക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആംറസ്റ്റ് ഇല്ലേ, ഞാൻ കാണിച്ചുതരാം. അതെ, ഈ ആംറസ്റ്റ് ഇത് നമുക്കിനി ഇവിടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതെങ്ങനെ വരാമെന്ന് വെച്ചാൽ ഇതുപോലെ വച്ച് വേണം നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി പരിപാടി ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അത് ഫിറ്റ് ചെയ്യാനുള്ള ബോൾട്ട് കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്, അപ്പോൾ അതും കൂടി നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വേഗം വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ആംറസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് തിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബേസ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസിലേക്ക് നമുക്ക് ഈ സംഭവം എടുത്ത് ഫിറ്റ് ചെയ്യാം, എന്നിട്ട് വേണം ഈ ബാക്ക് വശത്തെ സാധനം കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഇത് നേരെ എടുത്ത് ബേസിലോട്ട് കണക്ട് ചെയ്യാം, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ആ പെട്ടി അതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ചെയ്തിട്ട് കറക്റ്റാണ്. കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം. അവിടെ നമുക്ക് സ്ക്രൂ ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട്. സ്ക്രൂ ചെയ്യാനുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഏകദേശം എല്ലാം നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു പില്ലോ കൂടി കണക്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഇതെങ്ങനെയാ കണക്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി. നമുക്ക് ഈ വെള്ളവെച്ച സാധനം ഇടാം, എന്നിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ എടുക്കാം. ഈ ഗ്യാപ്പിൽ കൂടെ എടുക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് താഴേക്കൂടെ എടുക്കാം. ഇത് ആ സീറ്റിന്റെ താഴേക്കൂടെ അപ്പുറത്തേക്ക് എടുക്കാം. കുറച്ച് ടൈറ്റാണ്, ഓക്കെ, ഇല്ല രണ്ട് സെയിം താഴത്തേക്കൂടെ ഒന്ന് എടുക്കാം. ഇനി എന്താ ഇടുക എന്ന് വെച്ചാൽ
ഇതിന്റെ ബാക്കിൽ ഈ ഇത് തമ്മിലുള്ളത് ഒന്ന് ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പ് ചെയ്തു ചെയ്യുന്ന അത് അപ്പുറത്ത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പ് ചെയ്യാൻ ബാക്ക് വശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇത് വന്നിട്ടുണ്ട്. ആ ഒരു പില്ല്, ഈ പില്ല് നമുക്ക് താഴേക്ക് ആക്കിയിടാം. ഇവിടേക്കാണോ ആവശ്യം അവിടേക്ക് ഒന്ന് ആക്കിയിടാം. ഈ സൈഡാണെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് താഴേക്ക് വേണ്ടി താഴേക്കിടാം. താഴേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് വേറൊരു പില്ലിനും കൂടി വന്നിട്ടുണ്ട്. റെട്രോ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് വേറൊരു പില്ലിനും കൂടി ഉണ്ട്. ഈ പില്ലിനും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇത് നമുക്ക് ഇവിടെ വെക്കേണ്ട കേട്ടോ. കഴുത്ത് തല വെക്കണതിൻ്റെ അവിടെ ഇട്ട് എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആ വെല്ലുവെട്ടി ബാക്ക് സൈഡിൽ ഇടാം. ഓക്കെ യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഫുൾ താത്തിപ്പൊക്കി. അപ്പോൾ നമ്മുടെ ചെയർ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഇരുന്ന് പോകണം. തല വയ്ക്കാനും അതായത് നമ്മുടെ നടുവിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വന്നു. ഓക്കെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ എങ്ങനെയൊക്കെ നമ്മളിരിക്കുമ്പോ കണ്ട ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ ഇനി ഈഡ് ചെയ്യുമ്പോഴൊക്കെ MSI എനിക്ക് കാണാം. അതെ അതെ, നല്ല കംഫർട്ട് ആണോ ഇത്. നമുക്ക് പൊക്കി വെക്കാൻ പറ്റും. എനിക്ക് ഇത് പൊക്കി വെക്കാനായിരിക്കും കുറച്ച് നല്ലതാണ്. അപ്പൊ കഴുത്തിന്റെ ആ ഒരു നമുക്ക് ഇരിക്കുമ്പോ കംഫർട്ട് കിട്ടാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇനി ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്ര മണി കിടക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ഒരു നമുക്ക് ഈ ഒരു ലെവലില് ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റും. അപ്പോ തിരിച്ചാൽ ഇവരെ അതിനനുസരിച്ച് തിരിച്ചും വരും. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് ചെയ്യേണ്ട പൊസിഷൻ. ഓക്കെ, ഇതാണ് പൊസിഷൻ. നമുക്ക് നല്ല വർക്ക് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഇതിൻ്റെ അൺബോക്സിങ് പ്ലസ് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ MSI ചെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് എടുക്കാം. അപ്പോൾ ആരെങ്കിലും ഗെയിമിംഗ് ചെയറൊക്കെ മേടിക്കാൻ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും. എന്തായാലും ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഗെയിമിംഗ് ചെയർ ആവശ്യമാണ്. കാരണം നല്ല സ്ട്രെസ് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇരിക്കാൻ ഇതിലൊക്കെ ഞാൻ ഓൾറെഡി പണ്ട് ചെയ്തിരുന്ന കസേര നിങ്ങൾക്ക് അറിയാം. ഒരു ബാക്ക് വശം കണ്ടിരുന്ന ഒരു കസേരയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഓഫീസ് മോഡലുള്ള ഒരു കറങ്ങ കസേരയായിരുന്നു കഴിച്ചത്. ഇപ്പൊ അതെ നമ്മുടെ ഗെയിമിംഗ് ചെയർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൈയുടെ കൃത്യത ഞാൻ പറഞ്ഞില്ല. നമ്മുടെ കൈയുടെ ഇത് ഇങ്ങനെ പൊക്കാൻ പറ്റും. രണ്ട് സൈഡും പൊക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇങ്ങനെ നീക്കാം, ഫ്രണ്ടോട്ട് നീക്കാം. കൈയുടെ ലാണിങ്ങനെ ഫ്രണ്ടോട്ട് നീക്കാം, ബാക്കോട്ട് നീക്കാം. പിന്നെ എന്താന്ന് വെച്ചാ നമുക്ക് ഈ സൈഡിലോട്ട് നീക്കാം, ഇങ്ങനെ നീക്കാം. പിന്നെ കുറേ ഉണ്ട് വട്ടം വട്ടം ഇറക്കാം. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു ചെയറുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ടയറിൻ്റെ സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ടയർ ലോക്ക് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ഗെയിമിംഗ് ചെയറിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട്. ഇതിലിരിക്കുമ്പോഴില്ല മറ്റേ ഒരു സിംഹാസനത്തിലേക്ക് ഇരുന്നൊരു ഫീലിട്ടോ. നല്ല രസമുണ്ട്. കഴുത്തരത് നമുക്ക് ഇങ്ങനെ ഇരിക്കണം. ഇനി വീഡിയോ ഒക്കെ ചെയ്ത് ഉറക്കാനൊക്കെ രസമായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും എല്ലാ ചങ്കും പറ്റിയും ഗുഡ് 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 ബൈ ഗൈസ്, ഗുഡ് ബൈ.